വെൽക്കം ടു മിസ്റ്റർ കേത്രി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടീഷർട്ട് ഡിസൈനിങ് ആണ്. ആ ടീഷർട്ട് ഡിസൈനിൽ ബ്ലോക്ക് ഡിസൈൻസ് യൂസ് ചെയ്ത് ഏത് രീതിയിൽ നമുക്ക് ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടൊരു വൈറ്റ് ടീഷർട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാബ്രിക് പെയിൻസ് ആണ് യൂസ് ചെയ്യണേ. ഒരു 6 കളർ ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ കളറാണെന്ന് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ പ്രിന്റിങ്ങിൽ ബ്ലോക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് മുഴുവനായിട്ട് നമ്മൾ ക്യാരറ്റിലാണ്. അതിനായിട്ട് ഒരു ഡിഫറെൻറ്റ് സൈസിലുള്ള ഒരു 5-6 ക്യാരറ്റുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് യൂസ് ചെയ്യണ ഫാബ്രിക് പെയിൻസ് പെർഷ്യൻ ബ്ലൂ, സ്കൈ ബ്ലൂ, പേൾ ബ്ലൂ, സെറൂലിയൻ ബ്ലൂ, ടീൽ ബ്ലൂ, അതുപോലെ ലൈറ്റ് വയലറ്റ്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഡിസൈൻ കട്ടിങ്ങിലേക്ക് പോവാണ്. അതിനായിട്ടൊരു ക്യാരറ്റ് എടുത്തു കട്ട് ചെയ്തു. അതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ റൗണ്ട് ഷേപ്പ് മേക്ക് ചെയ്യാം. ദെൻ അതിനെ ഒരു പാർട്ടീഷൻ കറക്റ്റായിട്ട് ചെയ്യുക. അതിപ്പോൾ ഒരു എത്ര പെറ്റലുണ്ട് എന്നുള്ളതിനനുസരിച്ച് അതിനെ കറക്റ്റായിട്ട് പാർട്ടീഷൻ ചെയ്യാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നൈഫ് കൊള്ളേണ്ടത് ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഔട്ടറുകളിലാണ് കൊള്ളേണ്ടത്, അല്ലെങ്കിൽ സെൻറ്ററിൽ അത് കട്ടിങ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ എൻഡുകളാണ് ഇനി കർവാക്കേണ്ടത്. നമ്മൾ പാർട്ടീഷൻ ചെയ്തതിൻ്റെ ഓരോ ലൈനിലും ആ ലൈൻ കർവാക്കി എടുക്കാം. അപ്പോൾ പെറ്റൽസ് തന്നെ സെപ്പറേറ്റ് ആവും. ദെൻ അതിൻ്റെ സെൻറ്റർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യുക. സെൻറ്റർ കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം പെറ്റൽസ് ഒന്നും കൂടി ഷാർപ്പ് ചെയ്യുക. അതിനുശേഷം പെറ്റൽസിൻ്റെ സെൻറ്ററിലായിട്ട് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റാം. അപ്പോൾ പൂവിൻ്റെ ഭംഗി കുറച്ചും കൂടി കൂടും. അതുപോലെ സെക്കൻഡ് ഡിസൈൻ എന്നുള്ള രീതിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെറ്റൽസ് സെപ്പറേറ്റ് ചെയ്തു. ദെൻ ആ പെറ്റൽസിൻ്റെ ഷേപ്പ് വേറൊരു രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെറ്റൽസിൻ്റെ എഡ്ജിലായിട്ടൊരു വി കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ അതിന് പെറ്റലിന് വേറൊരു ഷേപ്പായി മാറുന്നുണ്ട്. ആ രീതിയിലൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെയും സെൻറ്റർ ഇതുപോലെ റൗണ്ടാക്കി. ദെൻ പെറ്റൽസ് എല്ലാം ഒന്ന് ഷാർപ്പ് ചെയ്തു. ഇതുപോലെ വി ഷേപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു സെൻറ്ററിൽ നിന്ന്. അതുപോലെ തേർഡ് ഫ്ലവർ എന്നുള്ള രീതിയിൽ ഒരു വേറൊരു ഷേപ്പിലാണ് ഈ ഫ്ലവർ ക്രിയേറ്റ് ചെയ്യണത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യാതെ സെൻറ്റർ പോർഷൻ റിമൂവ് ചെയ്ത് മാറ്റി. ഇതുപോലത്തെ ഒരു 6 ഡിഫറെൻ്റ് ഫ്ലവേഴ്സാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അത് 6 ഡിഫറെൻറ്റ് സൈസിലുമാണ്. അപ്പോൾ ഈ ഡിസൈൻസ് വെച്ചാണ് ഇന്നത്തെ പ്രിന്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രിന്റ് ചെയ്യാനായിട്ട് വൈറ്റ് ബനിയൻ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് മിസ്റ്റർ കേത്രി എന്ന് പറയുന്ന ലെറ്റേഴ്സാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ബനിയനുള്ളിലായിട്ട് ഒരു ഹാർഡ് ബോർഡും അതിന് മുകളിൽ സ്പോഞ്ചും വെച്ചിട്ടുണ്ട്. അതൊരു പ്രിന്റിങ് കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പ്രിന്റിങ്ങിൻ്റെ ഒരു പ്രസ്സിങ് കറക്റ്റ് ആവാൻ. ഫ്ലവേഴ്സിനെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുക. അതുപോലെ ഒരുപാട് ഡാർക്ക് കളേഴ്സ് വലിയ പൂക്കൾക്ക് സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കണം. കാരണം എല്ലാത്തിൻ്റെ ഔട്ടർ മെഡ്ജ് എല്ലാം ഷാർപ്പ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. അതുപോലെ ഇനി പേപ്പറിലാണ് പ്രിന്റ് ചെയ്യണത്. പേപ്പറിൽ പ്രിന്റ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്റിങ്ങിൽ പോകെ നമുക്ക് അറിയാൻ പറ്റും ഇതിനു വേണ്ടിയാണ് ഇതിങ്ങനെ പ്രിന്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണെന്നുള്ളത്. അപ്പൊ നമുക്കിനി പ്രിന്റിങ്ങിലേക്ക് പോവാം. ഈ പ്രിന്റിങ്ങിൽ ഈ ലെറ്റേഴ്സ് നമ്മൾ ഹമ്പിന് വെച്ച് സ്റ്റിക്ക് ചെയ്താണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്റിങ്ങിന് ഇടയിൽ ഈ ലെറ്റേഴ്സ് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് നമ്മൾ പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഡിഫറെന്റ് കളേഴ്സ് ഫ്ലവേഴ്സ് എല്ലാവരും പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലെ ഈ കട്ട് ചെയ്ത് പേപ്പർ കട്ട് ചെയ്തെടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓവർലാപ്പിംഗ് ആയിട്ട് ഫ്ലവേഴ്സ് പ്രിന്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് മുകളിലായിട്ട് ഈ പേപ്പർ കട്ടിങ് വെച്ചതിന് ശേഷം പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ 1 or 3 ഫ്ലവേഴ്സിൻ്റെ മുകളിൽ ഓവർലാപ്പിംഗ് വരുമ്പോൾ ചെയ്യേണ്ട രീതി നമ്മൾ കാണിക്കുന്നുണ്ട് എങ്ങനെ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. കളേഴ്സ് എല്ലാം മിക്സ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരിടത്ത് ഡാർക്ക് കളർ എല്ലാം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. Thank you.
ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറയുന്ന ലെറ്റർ കംപ്ലീറ്റ്ലി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ എന്ന് പറയുന്ന പേപ്പർ റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം പ്രിന്റ് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ്. എന്ന് പറയുന്ന ലെറ്റർ കംപ്ലീറ്റ്ലി പ്രിന്റ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ഏകദേശം നന്നായിട്ട് തന്നെ പ്രിന്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി ആറ് റിമൂവ് ചെയ്ത് നോക്കണം, അതും കറക്റ്റ് ആയിട്ട് ഒരു പ്രിന്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ലെറ്റർ ആയ 3 പ്രിന്റ് ചെയ്ത് ഫുള്ളായിട്ടുണ്ട്. അതിനുശേഷം ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്തു. ടീഷർട്ട് ഡിസൈനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഡിസൈനിങ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. ഇനിയും ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.